ഇല്ലടാ. നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ നോക്കി ചിരിക്കുകയായിരുന്നില്ലേ? നിന്റെ അമ്മയെ ഒരു കോമാളിയാക്കിയില്ലേ നീ? അമ്മേ, അമ്മ ഞാൻ പറയാൻ ശ്രമിച്ചതാ. മിണ്ടരുത് അമ്മ. അതുകൊണ്ടാ ഞാൻ ഹാലോ ഹരി, ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോസ് എടുത്ത് പെട്ടെന്ന് കളയ്. ഒരൊറ്റ ഫോട്ടോ പോലും ഇവിടെ ഒരിടത്ത് കണ്ടുപോകരുത്. െ, ഓരോ ദിവസം ഇവിടുത്തെ നിയമങ്ങൾ നീ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ പേരിൽ ഇനി അങ്ങോട്ട് എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്ര എളുപ്പത്തിൽ എന്നെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് ജയപരാജയങ്ങൾ വെച്ചുള്ള കളിയുടെ ഒരു ആവശ്യവുമില്ല മിസ്സസ് വർമ്മ. ഞാൻ എന്റെ മമ്മിയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ഇവിടെ വെച്ചത്, അതും എന്റെ മുറിയിൽ. നിങ്ങൾ ആ മുറിയിൽ വരാറ് പോലും ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായോ? നിങ്ങൾ എത്ര പ്രാവശ്യം എന്റെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നു, ഞാൻ അത്രയും തവണ മമ്മിയുടെ ഫോട്ടോ വീണ്ടും അവിടെ വയ്ക്കും. ഒന്നോർത്താൽ നന്ന്. ഒരു പൂട്ടിയിട്ട മുറിയിലിരുന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ആ മുറിയുടെ പൂട്ട് എപ്പോഴെങ്കിലും ഒന്ന് തുറന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്. ശരി ശരി, നിന്റെ മമ്മിയുടെ ഫോട്ടോ വെച്ചോ, പക്ഷെ നിന്റെ മുറി മാത്രമാണ്. കണ്ടോ എത്ര വലിയ പ്രോബ്ലം ആയിരുന്നു, അതിപ്പോ സോൾവ് ചെയ്തല്ലേ. സോറി സോറി സോറി, വരുന്നത് ഞാൻ കണ്ടില്ല. നീ അതൊന്നും ചെയ്യണ്ട, എന്റെ വീട്ടിൽ ജോലിക്കാരുണ്ട്, നീ നിന്റെ കാര്യം നോക്ക്. പിന്നെ ആ പേപ്പർ ഒന്നിങ്ങോട്ട് തന്നേ. തന്നേ? ആ വേസ്റ്റ് ഒക്കെ പുറത്തു കൊണ്ടേ കളയേ. ഇതിന്റെ മമ്മി കിടന്ന ഹോസ്പിറ്റലിലെ ലെറ്റർ അല്ലേ? എന്നാ ഇത് വന്നത്? അതുമല്ല, ഇത് എന്റെ പേരിൽ വന്നതല്ലേ? അല്ലേ? പറയേ പറയേ. നിന്റെ ലെറ്റർ കത്തിച്ചത് ഞാനാ. അതില് നിന്റെ പേര് എഴുതിയിരുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി അങ്ങോട്ട് നിന്റെ പേരെഴുതിയിട്ടുള്ള എന്ത് സാധനം എന്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ അതൊക്കെ കത്തിച്ചു കളയും. മനസ്സിലായോ നിനക്ക്? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഈ ലെറ്റർ എനിക്ക് എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നിനക്കറിയോ? ഞാൻ നിന്റെ സാധനങ്ങളെല്ലാം എടുക്കുകയും ചെയ്യും, അതൊക്കെ കത്തിക്കുകയും ചെയ്യും. ആ പിന്നെ നിനക്ക് അത്രത്തോളം വിഷമമുണ്ടെങ്കിലേ പിന്നെ നീ എന്താ തിരിച്ചു പോവാത്തത് നിന്റെ ആ വൃത്തികെട്ട വീട്ടിലേക്ക്? പറയേ. ഓക്കെ, എന്റെ പേരിലുള്ള എന്ത് വേണമെങ്കിലും എടുത്തു, എത്ര പേപ്പറുകൾ കത്തിക്കണമെന്ന് തോന്നിയാലും കത്തിച്ചോ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, എപ്പോഴും ഇതേ വീട്ടിൽ. ഏയ്, നിനക്ക് ഇത്രയും ധൈര്യമോ? നിക്ക് കിര. നിന്റെ അഹന്ത കുറച്ച് കൂടുന്നുണ്ട്. പോ നിന്റെ മുറിയിലേക്ക്. ചെറിയ കുട്ടികൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. വാ വാ.
മിണ്ടാതിരുന്നോ ഇവിടെ. ഇനി നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ നിന്റെ കാല് ഞാൻ അടിച്ചൊടിക്കും. ഞാനൊന്ന് നോക്കട്ടെ ഏത് വഴി കൂടിയാ നീ ഈ മുറിയുടെ പുറത്തു പോകുന്നതെന്ന്. ഈ ബോക്സ് ഒക്കെ എവിടുന്നാ വന്നത്? ആഹാ, നിന്റെ കള്ളത്തരം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു. കൊള്ളാലോ, നീ വലിയ ബുദ്ധിമതിയാണെന്നാണ് വിചാരം അല്ലേ? ഇതാണല്ലേ നിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി? ഇതുവഴിയാണല്ലേ നീയും നിന്റെ ഗ്യാങ്ങിലുള്ളവരും അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും വരുന്നത്? എഴുന്നേക്കടി. ഞാനല്ല ഈ ജനൽ അടച്ചത്, ഞാൻ ഇവിടെ വരുമ്പോഴേ അത് അടഞ്ഞാ കിടന്നിരുന്നത്. എന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം. പറ എന്നോട്, പറയ. നിന്നെ സഹായിക്കാൻ ആരാ ഇവിടെ വരുന്നതെന്ന് പറ. പറയാൻ ആരാ വരുന്നതെന്ന്. ഗണപതി എന്നെ സഹായിക്കാൻ വരുന്നത്. ഒറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ. ക്ഷമിക്കണേ ഗണപതി ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. എന്ത് ധിക്കാരമാണ് നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ ഭഗവാന്റെ പേര് നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു പോകരുത്. തന്നെത്താനെ തെറ്റ് ചെയ്തിട്ട് എന്റെ ഭഗവാന്റെ പേര് പറയുന്നോ നീ? അദ്ദേഹം നിങ്ങളുടെ ഭഗവാൻ മാത്രമല്ല, എന്റെ കൂടെ ഭഗവാനാ. എന്തിനാണ് ഈ എന്ന് പറഞ്ഞ് ചിരിക്കുന്നെ? എന്താ പോയില്ലോ? ഏ ഭാനു, ഇങ്ങോട്ട് വാ, അതിനെ പിടിക്കൂക്ക്, അങ്ങോട്ട് പോകുന്നു. എടാ പൊട്ട, നിന്നെ കൊണ്ട് ഒരു എലിയെ പിടിക്കാൻ പോലും പറ്റുന്നില്ലേ? പിടിക്ക്. ഇനി അതിനെ കൊന്നിട്ട് വീടിന് പുറത്തു കൊണ്ടുപോയി കളയ. അയ്യോ, തെറ്റ് 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 തെറ്റ്. ക്ഷമിക്കണം ഭഗവാൻ, എന്നോട് ക്ഷമിക്ക്, പ്ലീസ് എന്നോട് ക്ഷമിക്ക്. ഇത്രയും വലിയ പാപം എലി മഹാരാജാവിനെ, അതായത് ഗണപതിയുടെ വാഹനത്തിനെ നിങ്ങൾ കൊല്ലാൻ പോവാണോ? അയ്യോ, തെറ്റ് തെറ്റ് തെറ്റ്. ക്ഷമിക്കണം ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. ശരി, ഏയ് ഹരി, അതിന് വളരെ സ്നേഹത്തോടെ പുറത്ത് പുറത്തു കൊണ്ടുപോ. അതിനെ കൊല്ലണ്ട കേട്ടോ, കൊല്ലണ്ട സ്നേഹത്തോടെ. നോക്ക് നോക്ക് നോക്ക്, അതിന് മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആ, ഇനി അതിനെ വളരെ സ്നേഹത്തോടെ പുറത്തു കൊണ്ടുപോ. കൊണ്ടുപോ ഹരി, ഗണപതി ഭഗവാന്റെ വാഹനമാ. ഗണപതി ഭഗവാനെ, ഞങ്ങളോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ ഭഗവാനെ. സത്യമാണോ നീ പറയുന്നത്? സോഫയുടെ മുകളിൽ നിന്ന് അമ്മ ചാടുകയായിരുന്നു. Yes, I couldn't believe this. I couldn't even imagine the sight. കുറച്ചു നേരം മുമ്പ് വന്നിരുന്നെങ്കിൽ എനിക്ക് രസകരമായ ആ ഡാൻസ് മിസ് ചെയ്യില്ലായിരുന്നു. അവനി, ആ കുട്ടിയുണ്ടല്ലോ, എന്ത് ബുദ്ധിമതിയാ. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെതിരെ പോരാടി വിജയിച്ചിരിക്കും. അല്ലെങ്കിലും അവനി വളരെ സ്മാർട്ടാ, അവളുടെ പ്രായത്തിലെ കുട്ടികളെക്കാൾ ഒരുപാട് മുന്നിലാ. ആക്ച്വലി നീയും നിഷയും കുറച്ചു ദിവസമായിട്ട് ഇങ്ങോട്ട് വരാത്തത് എന്താ? ഏയ്, ഒന്നുമില്ല. അശോക്, നിനക്കറിയാലോ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാന്ന്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായാൽ നന്നായിരിക്കും. ഞാനെന്ത് പറയാനാ, അത് ശരിയാവും തോന്നില്ല. അല്ല, നിഷ ഇപ്പൊ എവിടെയാ? കുറച്ചു നാളെ നിന്റെ കൂടെ കാണാറേ ഇല്ലല്ലോ.
നിനക്കറിയോ, പിന്നെ നീയും ഞാനും ഇങ്ങനെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ കാഷ്വലി. സോ യു നോ വാട്ട്, അവളുടെ സ്വഭാവത്തിൽ ആദ്യമേ അതുണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്തിടെ കുറച്ച് കൂടുതലാണ്. എല്ലാത്തിനും സംശയിക്കുക, വഴക്കുണ്ടാക്കുക. അതായത് ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയാൽ പോലും അതിലും എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും അഫയർ, അതായത് ചുറ്റിക്കളി ഉണ്ടെന്നാണ് അവള് പറയുന്നത്. Not bad. Possessiveness and all. ആ കാര്യം വിട്ടേക്ക്, അത് നല്ല കാര്യം. ഈ ദേഷ്യം, ഈ പൊസസീവ്നെസ്, അതൊരു കണക്കിന് നല്ലതല്ലേ? എപ്പോഴും ഒരാളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരറിയാൻ ഇതൊക്കെ അത്യാവശ്യമാണ്. If you say so. എന്റെ വിധിയിൽ സ്നേഹം എന്നൊന്നില്ല, അതുകൊണ്ട് തന്നെ വഴക്കൂല്ല. മിസ്സസ് രാജേശ്വരി വർമ്മ, മിസ്സസ് രാജേശ്വരി വർമ്മ, പ്ലീസ്, ഈ ജനല അടയ്ക്കരുത്. ഐ പ്രോമിസ്, പ്ലീസ്, ഞാൻ ഇതിലൂടെ ഇനി പുറത്തു പോകില്ല, പ്ലീസ്. ഏയ്, നിങ്ങളുടെ ജോലി ഒന്ന് പെട്ടെന്ന് തീർക്ക്, പെട്ടെന്ന് പെട്ടെന്ന്. കണ്ടോ, നിന്റെ പുറത്തേക്കുള്ള ലോകം അവസാനിക്കാൻ പോവുക. ഇനി എനിക്കൊന്ന് കാണണമല്ല ആരാ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും വരാൻ പോകുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതാ, ഭാനോ ഹരേ, ഈ മുറി മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എനിക്കിന്ന് കാണണം. പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? രാജശ്രീ വർമ്മ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്തോളാം. പ്ലീസ് പ്ലീസ്, എന്റെ സാധനങ്ങൾ അവിടുന്ന് മാറ്റരുത്, പ്ലീസ്. നീ കണ്ടല്ലോ അധികം സ്മാർട്ട് ആയതിന്റെ ഫലം എന്താണെന്ന്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ ഈ വീടിന്റെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യരുതെന്ന്, പക്ഷെ നീയപ്പോ ഒരുപാട് സ്മാർട്ട് ആവാൻ നോക്കി, അനുഭവിച്ചോ? ഹരി ഭാനോ, ഈ പെണ്ണിന് രണ്ട് ദിവസത്തേക്ക് ഇനി ആഹാരമൊന്നും കൊടുക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ അറിയാതെ ആരും ഇവൾക്ക് കൊടുത്തു പോവരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? കേട്ടടി പെണ്ണെ, എന്റെ ചെറുമോനുമായിട്ട് കളിക്കുന്നത് പോയിട്ട് അവനെ ഒന്ന് കാണാൻ പോലും ഇനി നിനക്ക് പറ്റില്ല. ഈ മുറി തന്നെ നീ ഇരുന്നോ, അങ്ങനെ ചിലപ്പോ നിനക്ക് ബുദ്ധി വെച്ചാലോ. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി എന്റെ ലെറ്ററും കത്തിച്ചു കളഞ്ഞു. ഏത് ലെറ്റർ? ഹരി കൈ തന്നെ.
രസമുണ്ടല്ലേ. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി എന്റെ ലെറ്ററും കത്തിച്ചു കളഞ്ഞു. ഏത് ലെറ്റർ? ഞാനാ ലെറ്റർ കത്തിച്ചല്ലോ. എന്തിനിങ്ങനെ ചെയ്യുന്നത്? അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്ക. ആ കുട്ടിയോട് ഒരു മൃഗത്തെ പോലെ എന്തിനിങ്ങനെ പെരുമാറുന്നത്? ഇത് കുറച്ച് കൂടുതലമ്മേ. അമ്മയ്ക്ക് ഈ മുറി തുറക്കേണ്ടിയും വരും, അവനിക്ക് ഭക്ഷണം കൊടുക്കേണ്ടിയും വരും. താക്കോല് തരില്ല. എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നോട് വളരെ സ്നേഹത്തോടെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാ, ഇവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്നും നിന്റെ കുടുംബക്കാരി മാത്രം നോക്കിയാൽ മതിയെന്നും. പക്ഷെ നീ കേട്ടില്ല, നീ അനുസരിക്കാറില്ലല്ലോ. എന്നാ ശരി, എനിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്ന ശീലമില്ല. നിനക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നോ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ ഈ പെണ്ണിന്റെ കാര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. നീന, എനിക്ക് തോന്നുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊരു ഐഡിയ വേണമെന്നാ. നിന്റെ ഒരു തെറ്റ് അവനിക്കും കൂടി പ്രശ്നമുണ്ടാക്കും. ഒന്നിനെ പേടിച്ച് ഞാൻ എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല അശോക്. അല്ല, നമ്മളിൽ നിന്ന് ആ തെറ്റ് സംഭവിക്കുന്നത് എല്ലാം നോക്കി നിൽക്കുന്നതിനേക്കാളും നല്ലത് മുന്നോട്ട് പോയി സഹായിക്കുന്നതാ. അത് ഞാൻ തീർച്ചയായും ചെയ്യും. ഇതെടുത്തോ മോളെ, ഇത് അച്ഛമ്മയുടെ സമ്മാനമാ. വാ അച്ഛമ്മേ, താങ്ക് യു സോ മച്ച്, ഐ ലവ് യു. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നീ എന്റെ രാജകുമാരിയല്ലേ. ഈ ഒരു സമ്മാനം ഇന്ന് നീ എന്നെ സഹായിച്ചതിന് വേണ്ടിയാ. അറിയാ അച്ഛമ്മേ, അതുകൊണ്ടല്ലേ അച്ഛമ്മേ ഇത്ര കൂളായിട്ടിരിക്കുന്നേ. അച്ഛമ്മ എനിക്ക് ഇവിടെ വെച്ചൊരു ഗോൾഡ് ചെയിൻ തന്നല്ലോ. പക്ഷെ അവിടെ മമ്മി ഇതേ കാര്യത്തിന് എനിക്ക് ഒരുപാട് അടി തരുകയും ചെയ്തു. എന്തിനാ ഇത്രയും വലിയ കള്ളം പറഞ്ഞു പറഞ്ഞു. അത് സാരല്ല. അതെന്താണെന്നറിയോ മോളെ? നിന്റെ അമ്മയില്ലേ, ചെറിയൊരു വീട്ടിലുള്ളതാ. അതുകൊണ്ട് അവളുടെ ചിന്തയും ചെറുതാണ്. പക്ഷെ നീ രാജേശ്വരി വർമ്മയുടെ ചെറുമകളല്ലേ. അതുമല്ല, നീ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ, തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. നല്ലൊരു കാര്യത്തിന് വേണ്ടി പറഞ്ഞ കള്ളത്തെ കള്ളമായിട്ട് കണക്കാക്കില്ല. അതുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കേ? അറിയാ അച്ഛമ്മേ. അച്ഛമ്മയുടെ കുട്ടാ ചുച്ചു 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 നോക്കുന്നു. സൂക്ഷിക്കണേ. അച്ഛമ്മേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ അച്ഛമ്മയുടെ ഫേവറേറ്റ് അല്ലേ? തീർച്ചയായിട്ടും നീ എന്റെ ഫേവറേറ്റ് ആയ ഒരേ ഒരു ചെറുമോളല്ലേ. പിന്നെ ഇവൻ എന്റെ ഫേവറേറ്റ് ആയ ഒരേ ഒരു ചെറുമോനുമാ. ഇവൻ വർമ്മ കുടുംബത്തിന്റെ വിളക്കല്ലേ, ഈ വീടിന്റെ ഭാഗ്യമാണ്.
അറിയില്ലളി, എന്തോ കുഴപ്പമുണ്ട്. ആദ്യം ശ്രേയ പറഞ്ഞു അവളാണ് റിപ്പോർട്ട് കത്തിച്ചതെന്ന്. പക്ഷേ ഏത് റിപ്പോർട്ടാണെന്ന്? പക്ഷേ എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്ക് മമ്മിയുടെ റിപ്പോർട്ട് വീണ്ടും ആവശ്യപ്പെടേണ്ടി വരുമല്ലി. അതേലി, നിന്റെ ലഡു സിംഗ് സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയ്യിലെടുക്കണമെന്നുണ്ട്. എത്ര ദിവസമായെന്നോ അവന് നേരെ ചൊവ്വ എടുത്തിട്ട്. എനിക്കവനെ എന്റെ മടിയിൽ കിടത്തണം. എപ്പോഴും എനിക്ക് അവനെ കുറിച്ചുള്ള ഓർമ്മയാലി. ഐ മിസ് ഹിം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്ത് സംഭവിക്കാനാ? എന്നെ പറ്റി നീ ടെൻഷൻ ആവണ്ട. എങ്ങനെ ടെൻഷൻ വരാതിരിക്കും അവനി? ആ രാജേശ്വരി വർമ്മ ജനലിന്റെ വഴിയും അടച്ചു കളഞ്ഞില്ലേ? അപ്പൊ എനിക്ക് നിന്നെ കാണാൻ വരാനും പറ്റൂല. നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാനും പറ്റില്ല. നിനക്കറിയോ അല്ലേ, അവർ ജനൽ അടച്ചതോ പോട്ടെ, അതിന്റെ കൂടെ എന്റെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയില്ലേ. ആ വൃത്തികെട്ട കുട്ടി, അവൾ എന്റെ മമ്മിയുടെ റിപ്പോർട്ട് കത്തിച്ചു കളഞ്ഞു. എന്താ, എന്തിനാ കത്തിച്ചത്? അറിയില്ലല്ലേ, എന്തോ കുഴപ്പമുണ്ട്. ആദ്യം ശ്രേയ പറഞ്ഞു അവളാണ് റിപ്പോർട്ട് കത്തിച്ചതെന്ന്. പക്ഷെ പിന്നീട് അവളെ ഓർമ്മിക്കാതെ എന്നോട് ചോദിച്ചു ഏത് റിപ്പോർട്ടാണെന്ന്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. പക്ഷേ എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ അവനി, നീ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് മമ്മിയുടെ റിപ്പോർട്ട് വീണ്ടും ആവശ്യപ്പെടേണ്ടി വരും അല്ലേ. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും വഴി എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഇൻസ്പെക്ടർ അങ്കിൾ, ഇതാണ് എന്റെ അച്ഛമ്മ. മിസ്സിസ് രാജേശ്വരി വർമ്മ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഐഷ ഇബ്രാഹിം ആക്സിഡന്റിൽ മരിച്ചതൊന്നുമല്ല, നിങ്ങളാണ് അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നത്. മനസ്സിലായോ?